ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വെയിറ്റ് ഒക്കെ കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. അല്ലാത്തവർക്കും നല്ലത് തന്നെയാണ്. അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എന്തായാലും കഴിക്കാം നമുക്കിത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വളരെ ഈസിയാണ്. ഇതിന് ഞാൻ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, കാബേജ്, പച്ചമുളക്, സവാള. ഇത് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഞാൻ അത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടില്ല. ഇത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. അതൊന്ന് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഒരാൾക്ക്. ഒരു 2-3 ടേബിൾ സ്പൂൺ, അതിൽ കൂടണ്ട. അത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചോപ്പ് ചെയ്തെടുത്തു. ഇതിലേക്ക് ഞാൻ മുരിങ്ങയുടെ ഇലയാണ്, ഒരു പിടി മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീരയുടെ ഇലയോ എന്തെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് ചേർക്കുന്നത്. ഇത്രയും മതി. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടിച്ചത്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കണം. 2-2.5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കുന്നത് അല്പം കുഴിയുള്ള, പരന്നിട്ടുള്ള പാനല്ല, കുറച്ചൊരു കുഴിയുള്ള പാൻ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മതി. അതെല്ലാം നമുക്ക് ഡയറ്റിന് വേണ്ടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് എണ്ണ ആയിരിക്കും. അതിലേക്ക് ഇത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് നമുക്കിതുപോലെ പരത്തി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് പരത്തണ്ട, കുറച്ചൊരു കട്ടിയോട് കൂടി പരത്തിയെടുക്കാം. ഇനി നമ്മൾ ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ ഫ്ലെയിമിലായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്, കാരണം വലിയ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് വേവുമില്ല, കരിഞ്ഞും പോകും. ഇപ്പം ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിക്കാം. കൂടുതൽ സമയമൊന്നും വെക്കണ്ട. ഇതിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ കൂടുതൽ ഓയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.